ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുവുസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സാലഡ് കറിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, താളിച്ചൊഴിക്കുന്ന ഒരു പണി മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം നമുക്കിങ്ങനെ ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയൊക്കെ പിടിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. പിന്നെ ഇപ്പം പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഇതൊരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഈ കറിയും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈസി ആയിട്ടുള്ള, ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഈസി കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ സാലഡ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തക്കാളി, അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് കേട്ടോ. ഇതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതുപോലെ ഇപ്പോൾ കുറച്ച് ചെറിയുള്ളി, ഒരു എട്ടൊമ്പത് ചെറിയുള്ളി ഉണ്ട്, ഇത് നീളത്തിലരിയണം. അതുപോലെ ഒരു സവോള, അതും നീളത്തിൽ സ്ലൈസ് ചെയ്യുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മൂന്ന് പച്ചമുളക്, ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് തൈര് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ എടുത്ത് വെച്ച തക്കാളി ഒരെണ്ണം മിക്സ് ചെയ്യുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരല്പം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ, മൂന്ന് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഇത് ഒരു സവോള നീളത്തിലരിഞ്ഞത് കേട്ടോ, പിന്നെ ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി എടുക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അത് ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേപ്പില, ഒരു തണ്ട് വേപ്പില. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ ഐറ്റംസും ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് രണ്ട് കപ്പ് തൈര് നന്നായിട്ട് ഉടച്ചതാണ്, ഇതിനകത്ത് വെള്ളം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ട് ഉടച്ചെടുത്ത രണ്ട് കപ്പ് തൈര് അത് ഇതിൻ്റെ കൂടെ ചേർക്കുക. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ചേർക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തൈര് തന്നെ നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കുക, അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാൻ എന്താ ഇത് തൈരുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ചെടുക്കണം നമുക്ക്. ഇതാ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഇടികല്ലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇതോ അപ്പം ഞാൻ ആ കടുകൊന്ന് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കടുകും കൂടി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും ഇതൊക്കെ വറുത്തിടണം നമുക്ക് കടുകൊക്കെ, അതും ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇതാ നന്നായി പൊട്ടി വന്നപ്പോൾ ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതുണ്ട് കേട്ടോ, അതിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യാണ്. അതിന് ശേഷം നമുക്ക് ഒരൽപ്പം മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ, ഒരൽപ്പം മുളക് പൊടി. അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂണിലും താഴെയൊക്കെ മതി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായ ഉണ്ടല്ലോ അതിൻ്റെ പൊടി. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ തീ ഇപ്പോൾ കത്തിച്ചിട്ടില്ല കേട്ടോ, ഈ ചൂടിൽ തന്നെ അത് നന്നായിട്ട് മൂത്ത് കിട്ടും. ഇപ്പോൾ ഇതാ ആ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച തൈരിൻ്റെ മിക്സില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ കറിയുടെ പരിപാടികൾ. ഇപ്പോൾ ഇവിടെ ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇതാ അപ്പോൾ നമ്മളെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരൽപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. ഒരു നുള്ള് മതി, കാരണം ഇതിൻ്റെ ആ ഒരു പുളിയും എല്ലാം കൂടി ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനാണ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വലിയ കുക്കിംഗ് പ്രോസസ്സൊന്നുമില്ല. ചിലപ്പം മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ധൃതി വെച്ച
പോകാൻ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ ചോറിൻ്റെ കൂടെ, ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.